നമസ്കാരം. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ തോൽവി രണ്ട് മലയാളികൾക്ക് കൂടി ഏറ്റ കനത്ത തോൽവിയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനുമാണ് ഈ തോൽവി കനത്ത തിരിച്ചടിയായി മാറിയത്. ഗുജറാത്തിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്ത്രങ്ങൾ മെനയുന്നതിൽ വരെ ചെന്നിത്തലയ്ക്ക് റോളുണ്ടായിരുന്നു. എന്നാൽ ഫലം വന്നപ്പോഴാകട്ടെ കോൺഗ്രസിന് ഗുജറാത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടിയും വന്നു. ചെന്നിത്തല പ്രചരണത്തിന്റെ ഭാഗമായി ഗുജറാത്തിൽ ഓടി നടന്ന് പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. ഹിന്ദിയിലടക്കം അദ്ദേഹം പ്രസംഗിച്ചത് താരപ്രചാരകനാവാനായാണ്. നരേന്ദ്രമോദി ഭരണത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു ചെന്നിത്തലയുടെ പ്രസംഗങ്ങളിൽ ഏറെയും. ബി ജെ പി ഭരണത്തിന്റെ അഴിമതിയെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ ചെന്നിത്തലയുടെ പ്രസംഗത്തിന് സദസ്സിന്റെ നിറഞ്ഞ കയ്യടിയും ലഭിച്ചു. എന്നാൽ ഇതൊന്നും വോട്ടായി മാറിയില്ല. കെ സി വേണുഗോപാൽ ഗുജറാത്തിൽ തുറന്ന വാറവും പൊട്ടിപ്പാളീസായി. ശശി തരൂരിനെ തോൽപ്പിക്കാൻ ഓടി നടന്നതിന്റെ പത്തിലൊന്ന് പണിയെടുത്തിരുന്നെങ്കിൽ ഗുജറാത്തിലെ ഫലം മറ്റൊന്നാവുമായിരുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം കോൺഗ്രസ് പ്രവർത്തകർ വിമർശനം ഉന്നയിക്കുന്നത്. വടക്കൻ ഗുജറാത്തിലെ ബയാങ് ഖരലു ഖാഡി തുടങ്ങിയ മണ്ഡലങ്ങളിലായിരുന്നു ചെന്നിത്തലയുടെ പര്യടനം. സ്ഥാനാർത്ഥികളായ ശങ്കർ സിംഗ് വഗേല, മഹേന്ദ്ര സിംഗ്, മുകേഷ് ഭായ് ദേശായി, പ്രവീൺ ഭായ് തുടങ്ങിയവർക്ക് വേണ്ടിയാണ് ചെന്നിത്തല പ്രചരണം നടത്തിയത്. ഇടക്കാലത്തിന് ശേഷമാണ് ചെന്നിത്തല ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാനിറങ്ങിയത്. ശശി തരൂരിനെ വെട്ടാനുള്ള ആയുധമായി ചെന്നിത്തലയെ കെ സി വേണുഗോപാൽ ഉപയോഗിക്കുകയായിരുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത. ശശി തരൂരിനെ താരപ്രചാരകരുടെ പട്ടികയിൽ കോൺഗ്രസ് ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് തോൽവിയിൽ നിന്നും പതിയെ കൈകഴുകാൻ തരൂരിന് സാധിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ താരപ്രചാരകരിലൊരാളായ രമേശ് ചെന്നിത്തല വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്തു. സ്ഫുടമായ ഹിന്ദി പ്രസംഗം കൊണ്ട് അദ്ദേഹം എല്ലായിടത്തും ജനങ്ങളെ കയ്യിലെടുത്തു എന്നും വലിയ പ്രചരണമുണ്ടായിരുന്നു. ആദിവാസി മേഖലകളിലെ പ്രചരണത്തിൽ മോർബി തൂക്കുപാലം തകർന്നതിന് കാരണക്കാരനെന്ന് പറഞ്ഞ ഗോത്രവർഗ്ഗക്കാരനായ കാവൽക്കാരനെ മാത്രം ബി ജെ പി സർക്കാർ ജയിലിലിട്ടു എന്ന രമേശിന്റെ പരാമർശത്തിന് വലിയ കരഘോഷമാണ് ലഭിച്ചതും. എന്നാൽ ഈ കരഘോഷങ്ങളൊന്നും വോട്ടായി മാറിയില്ല. കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിയും ആദിവാസികൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരാണ് അതിന് മുൻകൈയെടുത്തത്. ഡബിൾ എഞ്ചിൻ സർക്കാരിനെ കുറിച്ചാണ് മോദി പറയുന്നത്. പക്ഷേ ഡൽഹിയിലെയും സംസ്ഥാനത്തെയും എഞ്ചിൻ തകരാറിലാണ്. രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 30 യോഗങ്ങളിലാണ് ചെന്നിത്തല പ്രസംഗിച്ചത്. അത് തന്നെയാണ് ഗുജറാത്തിലെ കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണമെന്ന ആക്ഷേപവും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉയർത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ മാസ്റ്റർ പ്ലാൻ എന്നും ഗുജറാത്ത് ജനതയിൽ ഏശിയില്ലെന്നതാണ് വാസ്തവം. സ്ഥാനാർത്ഥി നിർണയത്തിനടക്കം തുടക്കം മുതൽ ചെന്നിത്തല ഇടപെട്ടിരുന്നു. തർക്കങ്ങളെ അതിജീവിക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥി മോഹികളുടെ ബാഹുല്യം ഒരു വശത്തും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് മറുവശത്തും തുടർന്നതിനാലാണ് കോൺഗ്രസിന് തുടക്കം മുതൽ പ്രശ്നങ്ങളുണ്ടായത്. ഇതെല്ലാം അതിജീവിച്ച് ഗ്രാമീണ മേഖലയിൽ പ്രചരണം കടുപ്പിച്ചപ്പോൾ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലേക്ക് ആം ആദ്മി കടന്നു കയറിയപ്പോൾ കോൺഗ്രസ് അമ്പേ പരാജയപ്പെട്ടു. ദേശീയ തലത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന് കനത്ത തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. വാറവും തുറന്ന തന്ത്രങ്ങൾ മെനഞ്ഞ കെ സിയും അമ്പേ പരാജയമായി. രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചത് കെ സി വേണുഗോപാൽ തന്നെയാണ്. നരേന്ദ്രമോദി എന്ന വ്യക്തിപ്രഭാവമുള്ള നേതാവിനോട് നേരിട്ട് മുട്ടാൻ കെൽപ്പുള്ള നേതാവില്ലെന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം.